ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റെയിൽവേ എക്സാംസിന് വേണ്ടി, മെയിൻലി NTPC ആൻഡ് JEE ക്ക് വേണ്ടിയുള്ള മാത്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ 2 ദിവസം മുമ്പേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ റെയിൽവേയുടെ മാത്സ് പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അത് കാണുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളത് അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടതാണ്, 3 കാര്യങ്ങൾ. ഡെയിലി 3 മണിക്കൂറൊന്നും രാവിലെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മാത്സിൻ്റെ എക്സസൈസ് ഡെയിലി നിങ്ങൾ ചെയ്യുക. അത് ഒരു അരമണിക്കൂറിൽ, 30 മിനിറ്റിൽ അതിൽ പറഞ്ഞിരിക്കുന്ന എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അത് 30 മിനിറ്റിനകത്ത്, ഇപ്പം ഒരാഴ്ച, ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് അതിലെ ഒരു 7-8 കാര്യം ഉണ്ടെങ്കിൽ അതിലൊരു 4 കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടക്കത്തിൽ നല്ല പ്രയാസമായിരിക്കും, പക്ഷേ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ പിന്നെ സ്പീഡ് കൂടും. സ്പീഡ് കൂടി നിങ്ങൾക്ക് ആ 30 മിനിറ്റിനകത്ത് തന്നെ അടുത്ത 5-ാമത്തെ കാര്യം കൂടെ ചെയ്യാൻ പറ്റും. അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും 6-ാമത്തെ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ സ്പീഡും അവരുടെ ഡെഡിക്കേഷനും അവരുടെ ഇൻട്രസ്റ്റും അവരുടെ കാൽക്കുലേഷൻ സ്പീഡും എല്ലാം അനുസരിച്ചിരിക്കും. അത് ഇൻഡിവിജ്വൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടൈം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഒരു മാസത്തോളം നിങ്ങളത് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് റെയിൽവേക്ക് എന്തായാലും എക്സാം സമയമുണ്ട്, ഡേറ്റ് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ആ മാത്സിൻ്റെ എക്സസൈസ് അത് നിങ്ങൾ ഒരു ഒരു മാസം കൊണ്ട് ഈ 30 മിനിറ്റിനകത്ത് തന്നെ, ഒരു മാസം ചിലർക്ക് 2 മാസം ആവാം, അത് എത്രയാണോ പോകുന്നത് അതൊന്നും കുഴപ്പമില്ല, നിങ്ങളത് ഡെയിലി ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജോലി കിട്ടും വരെ ഇനി നിങ്ങൾ ആദ്യം രാവിലെ ചെയ്യേണ്ട കാര്യം ഈ ഒരു മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുക, മാത്സിൻ്റെ ഈ ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 30 മിനിറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ അതിലും കുറച്ച് സമയത്ത്, ഏകദേശം ഒരു 15 മിനിറ്റിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആവാൻ പറ്റും. അങ്ങനെ ഒന്നും കുഴപ്പമില്ല, 30 മിനിറ്റ് താഴെ നിങ്ങളത് എഴുതി തീർക്കാൻ ശ്രമിക്കുക, പിന്നെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. പിന്നെ 2-ാമത്തെ കാര്യം, SSCGD 2022-ലെ 17 ക്ലാസ്, അപ്പോൾ അത് നിങ്ങൾ ഒരു ദിവസം ഒരു ക്ലാസ് വെച്ച് നിങ്ങൾക്ക് കാണാം. പിന്നെ ഫിക്സ്ഡ് സമയമൊന്നുമില്ല. അത് എത്രയും വേഗം കണ്ടു തീർക്കുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്, ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. ഈ 17 ക്ലാസ് മസ്റ്റായിട്ട് കാണുക, മസ്റ്റായിട്ട് കാണുക. ദിവസം ഒരു ക്ലാസ് വെച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം. അത് മാക്സിമം വേഗം തന്നെ ഒരു മാസത്തിനകം തന്നെ തീർക്കാൻ ശ്രമിക്കുക. അടുത്ത 3-ാമത്തെ കാര്യം, നമ്മളുടെ ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ്. ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ്സിൽ എല്ലാം പറയുന്നുണ്ട്, ടോപ്പിക്കുകളും അതുപോലെ തന്നെ കുറച്ച് കാൽക്കുലേഷൻ്റെ കാര്യങ്ങളും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളും, പിന്നെ ഡിജിറ്റൽ സമ്മിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടും പറയുന്നുണ്ട്. അതും എന്ത് ചെയ്യുക, ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് ബേസ് മുതൽ ക്ലാസ് വേണം. ഓക്കെ, ഇപ്പം നമ്മൾ GDയുടെ ക്ലാസ് ചെയ്തത് SSC ലെവലാണ്, പോയിക്കോട്ടെ. നമുക്ക് റെയിൽവേ മാത്സിന് വേണ്ടി ഈ ഒരു സീരീസിൽ ബേസ് മുതൽ നമുക്ക് പഠിക്കാം. ബേസ് മുതൽ പഠിക്കുമ്പോഴുള്ള പ്രശ്നം നമുക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നമാണ്. ടൈം എന്ന് പറഞ്ഞാൽ ബേസ് മുതൽ പഠിക്കണമെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടക്കം മുതൽ എന്ത് ചെയ്യണം, അത് പഠിക്കണം. തുടക്കം മുതൽ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ബേസ് കിട്ടിപ്പോകും. പക്ഷെ നമുക്ക് യൂട്യൂബിൽ അത്രയും ഒരു ക്ലാസ്സുകൾ, ഇത്രയും നമ്പർ ഓഫ് അവേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബേസ് മാത്രമായിട്ട് തരാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഒരു ചാപ്റ്ററിന് 2 ക്ലാസ് വെച്ച് നമുക്ക് ചെയ്യാം, മാക്സിമം ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് രണ്ടും കൂടെ മാക്സിമം. ഓക്കെ, പക്ഷെ അതിന് ഇപ്പോൾ പെർസെൻറ്റേജ് ചാപ്റ്റർ തന്നെ ഒരു 6-7 മണിക്കൂർ നമുക്ക് ബേസ് തന്നെ പഠിക്കാനുണ്ട്. അപ്പം അത് ക്ലാസ്സുകൾ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം അതിന് ആപ്ലിക്കേഷനിൽ കോഴ്സുണ്ട് ഓൾറെഡി. ഇതിൻ്റെ കൂടെ ഇത് NTPC ക്കും അതേപോലെ JEE ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, റെയിൽവേ JEE ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണ് JEE യുടെ CBT 1. അപ്പം അതിൽ നമ്മൾ ഫൗണ്ടേഷൻ ടൈം ലിമിറ്റ് ഇല്ലല്ലോ, നമുക്കൊരു 6 മാസത്തെ വാലിഡിറ്റി അല്ലെങ്കിൽ 6 മാസത്തെ ക്ലാസ്സുകളായിരിക്കും ഉള്ളത്, ലൈവ് ക്ലാസ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അതിൽ നിന്നും സെറ്റ് ആക്കാം. ഓൾറെഡി ഫൗണ്ടേഷൻ ബാച്ച്, റെയിൽവേയുടെ ഫൗണ്ടേഷൻ ബാച്ച് റെക്കോർഡ് ക്ലാസ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫൗണ്ടേഷൻ സെറ്റ് ആക്കാം. പിന്നെ ഫൗണ്ടേഷൻ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതിലും എന്ത് ചെയ്യുന്നതായിരിക്കും, അവൈലബിൾ ആവുന്നതായിരിക്കും. ഈ കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ദിശ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫൗണ്ടേഷൻ ക്ലാസ്സുകളുടെ ഡെമോയും അവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. ഫൗണ്ടേഷൻ ബാച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ബേസും കാര്യങ്ങളും എല്ലാം സെറ്റാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു
നല്ല ഒരു ബേസ് നിങ്ങൾക്ക് സെറ്റ് ആവുന്നതായിരിക്കും. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ കാര്യമാണ്. ഇനി വരുന്ന ഓൺലൈൻ ബാച്ചിലും നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മുതൽ ലൈവായിട്ട് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിച്ച് ശരിയാക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ന് ടോപ്പിക് ഒന്നുമല്ല ചെയ്യുന്നത്, ഇന്ന് ടോപ്പിക് അല്ല ചെയ്യുന്നത്, നിങ്ങളെ റെയിൽവേയുടെ മാത്സ് ബേസ് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ കുറച്ച് സ്ലോ ആയി തന്നെയാണ് പറയുന്നത്, എൻ്റെ വേറെ ക്ലാസ്സിലൊക്കെ കണ്ടാൽ അറിയാം കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇന്ന് മുതൽ നമ്മുടെ റെയിൽവേയുടെ മാത്സ് ക്ലാസ്സിന് വേണ്ടി, ഇപ്പോൾ സി ജി എൽ ലെവലിലുള്ള സ്പീഡിൻ്റെ സ്പീഡിൽ ആയിരിക്കത്തില്ല റെയിൽവേയുടെ ക്ലാസ് എടുക്കുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സ്പീഡ് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ റെയിൽവേയുടെ മാത്സിന് വേണ്ടി നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ എന്താണ് ഇതുവരെ തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ? അത് അറിയില്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും മാത്സ് പഠിച്ച് തുടങ്ങാവൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ടോപ്പിക്കിൻ്റെ വീഡിയോ അല്ല, അടുത്ത ക്ലാസ് മുതൽ ഓരോ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് നമ്മൾ അതിലെ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഇവിടെ യൂട്യൂബിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫൗണ്ടേഷൻ ബാച്ച് ഇത്രയും നമുക്ക് ക്ലാസ്സുകൾ, ഒരുപാട് നമ്പർ ഓഫ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പി വൈ ക്യൂസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെയിൽവേയിൽ വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടത്. കാര്യം പഴയ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞാൽ അത് നല്ല എളുപ്പം ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്കറിയാം റെയിൽവേയുടെ പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമുള്ളതാണ്. 2020 ശേഷം ഉള്ള എക്സാംസ് അത് മതി, 2020 ശേഷമുള്ള എക്സാംസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റിനും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയണം. ഓരോ ക്വസ്റ്റിനും പറയുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ആ ഒരു ചാപ്റ്ററിൻ്റെ ആ ക്വസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അതായിരിക്കും നമ്മുടെ യൂട്യൂബിൽ ചെയ്യാൻ പോകുന്നത്. ബാക്കി ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ഇവിടെ അവൈലബിൾ ആയിരിക്കും, ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ ഫൗണ്ടേഷൻ പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് കാര്യം മാത്സിൻ്റെ ഡെയിലി പ്രാക്ടീസ്, അതാണ് നമ്മളുടെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ്. സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞു, നിങ്ങൾ 30 മിനിറ്റിനകത്ത് ആക്കുന്ന രീതിയിൽ ചെയ്യുക. ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും ഇത് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ചെയ്ത് തുടങ്ങുക, നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഒരു മാത്സിന് മാത്രമല്ല, നിങ്ങളുടെ റീസൺ മാത്സ് പ്ലസ് റീസണിങ് നല്ല ചേഞ്ച് ഉണ്ടാക്കാൻ ഈ ഒരു കാര്യത്തിന് സാധിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ പേന എടുക്കാതെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എത്തും. ആദ്യമേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പേന എടുക്കാതെ 5 സെക്കൻഡ് ചെയ്യുന്ന മെതേഡ്സിലോട്ട് എത്താൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് മാത്സിൻ്റെ നമ്പേഴ്സുമായിട്ടുള്ള റിലേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ മാത്സിൻ്റെ ഡെയിലി പ്രാക്ടീസ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കാര്യം. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു, ഇതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു രണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ ടേബിൾ എഴുതുന്നുണ്ട്, ടേബിളിന്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അഡീഷൻ ചെയ്യുന്നുണ്ട്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അഡീഷൻ തന്നെയാണ്. അപ്പം 4 തവണ കൂട്ടുന്നു, 4+4+4+4 എന്ന് പറഞ്ഞാൽ ഇത് 16. ഇത് തന്നെയാണ് നമ്മൾ 4 × 4 എഴുതുന്നത്, അല്ലെങ്കിൽ 4 × 5 കൂട്ടുന്നു, ഇതിനാണ് നമ്മൾ 4 × 5 എഴുതുന്നത്. അപ്പം ഈ ആഡ് ചെയ്ത് പോകുന്നത് 4, 8, 12, 16, 20 12, 16, 20 ഇതേ കാര്യം തന്നെയാണ് 4 × 5 20 ചെയ്യുന്നത്. ഈ അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് അഡീഷൻ തന്നെ. അപ്പം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ എക്സസൈസിൽ ചെയ്യുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ഡിവിഷൻ എന്ന് പറഞ്ഞത്. ഡിവിഷൻ്റെ കാര്യം പറയാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞുതരാം. 13, 28, 32 ഇതിന് എനിക്ക് 14 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇതൊരിക്കലും നിങ്ങൾ ഇതൊരു ചിലപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പം ഇതിന് ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്, ഓപ്ഷൻ വഴി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഡിജിറ്റൽ സം അപ്ലൈ ചെയ്യാം, അതൊക്കെ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ രീതിയിൽ ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, 32 × 14 ഇങ്ങനെ ചെയ്യരുത്, 4 × 8 ഇങ്ങനെ, 12 ഇങ്ങനെ താഴെ താഴെ എഴുതി ചെയ്യരുത്, നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുത്തും. ഓക്കെ, ചെയ്യേണ്ട കാര്യം എങ്ങനെയാണ്, 14 × 2 = 28, 28 × 8. അപ്പം ഇത് നിങ്ങളെ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കും. 28 8
രണ്ട്. അപ്പൊ ബേസ് മുതൽ തുടങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി തന്നത്. ഡയറക്റ്റ് ടോപ്പിക് എടുക്കാതെ ഇങ്ങനെ ഒരു ക്ലാസ് തന്നതിന് കാരണം ബേസ് മുതൽ നമ്മൾ ക്ലാസ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. 14, 2, 28, 8 ശിഷ്ടം 2 അതെന്ത് ചെയ്യണം, അത് ഇഷ്ടം ആക്കി എടുക്കും, റിമൈൻഡർ ആക്കി എടുക്കും. എന്നിട്ട് അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുക, അടുത്ത ഈ നമ്പർ എടുത്തിട്ട് ചെറിയ നമ്പർ എടുത്തിട്ട് അടുത്ത യൂണിറ്റ് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 14 × 3 = 42. ഇതൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. 42 × 2 = 44 ശിഷ്ടം. പിന്നെന്തോന്നു 4 ഓരോ ഡിജിറ്റായിട്ട് എഴുതും. 14, 8, 112 112 × 4 = 116 അതൊക്കെ നമ്മൾ ഡെയിലി എഴുതുന്നതാണ്. 116 × 6 ശിഷ്ടം എത്ര വന്നു, ബാക്കി കിടക്കുന്നത് 11. അടുത്ത 14 × 2 = 28, 28 × 11 31. അത് ഒരെണ്ണം എഴുതുക, ശിഷ്ടത്തിൽ വന്നു. 14 × 3 = 42, 3 × 42 = 45, 5 ശിഷ്ടം 4. 14 × 1 = 14, 4 = 18. ഇതിന്റെ ആൻസർ എത്ര ആയിരിക്കും, 18, 59, 648. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, 348 × 17 ആണ് വരുന്നത്. എങ്ങനെ എങ്ങനെ ചെയ്യും, ചെറിയ നമ്പർ എടുത്തു, 17 × 8 = 136, 136 × 6 ശിഷ്ടം 13. ഇതൊക്കെ ഡെയിലി മാക്സിമം എക്സസൈസ് ചെയ്താൽ വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഡയറക്റ്റ് ആൻസർ കാണുവാണ്. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ അതിൽ ഓപ്ഷൻസ് വരും. ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ട്രിക്കുകളുണ്ട്, അതൊക്കെ നിങ്ങളെ ഞാൻ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാം. അപ്പൊ 17, 136 ശിഷ്ടം, ബാക്കി വന്നത് 13 ആയിട്ട്. 17, 4, 68 എൻ്റെ കൂടെ 13 കൂട്ടാം, 81 ഒന്ന് വന്നു. ഇതൊക്കെ സ്പീഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സസൈസ് മാക്സ് ഡെയിലി ചെയ്തതുകൊണ്ടാണ്. 51, 8 അടുത്ത 17, 3, 51 51, 8, 59 5916 ഡയറക്റ്റ് വൺ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരട്ടെ, ഒന്നാമത്തെ ഹോംവർക്ക്. ഇത് കമന്റ് ആയിട്ട് പറയുമ്പോൾ ഞാൻ ഒരു മൾട്ടിപ്ലിക്കേഷൻ എഴുതി കാണിക്കാം. 48, 29 × എത്ര വേണം, 12 മതിയോ, ഓക്കെ 12. ഇതിന്റെ ആൻസർ ഇതാണ് ഫസ്റ്റ് ഹോംവർക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റിൽ ഇതിന്റെ ആൻസർ, ഒന്നാമത്തെ ആൻസർ നിങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാവുന്നു എന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് കമന്റ് ആയിട്ട് പറയുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹോംവർക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 48, 29 × 12 ഇത് ഒറ്റ സ്റ്റെപ്പിൽ ഒറ്റ ലൈനിൽ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ കമന്റ് ആയിട്ട് പറയുക. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ എഴുതരുത്. ഇതാണ് അടുത്ത രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്, മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനത്തെ ഹരിക്കുക. ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം 20 രൂപയായി 5 പേനയ്ക്ക്, 5 പേനയ്ക്ക് എത്ര രൂപയായി, 20 രൂപയായി. എന്നാൽ ഒരു പേനയുടെ വില എത്ര, 1 പേനിന്റെ വില എത്ര, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ നമുക്ക് 20 രൂപയായി. എല്ലാ പേനയ്ക്കും ഒരേ രൂപയാണെന്ന് വെക്കുക, എല്ലാം ഒരേപോലത്തെ പേനകളാണ്. 5 പേനയ്ക്ക് 20 രൂപയായത്, അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര. അപ്പോ 5 പേനയ്ക്ക് 20 ആണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 20/5, അതായത് 20നെ 5 എത്ര പാർട്സ് ആക്കാം, 20നെ ഈക്വൽ ആയിട്ട് 5 പാർട്സ് ആക്കി മാറ്റണം, അതിന് എങ്കിൽ ഓരോ പാർട്ടിനെ വില എത്ര. അതാണ് നമ്മളുടെ ഈ 20/5 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 20നെ 5 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യണം, അതിൽ ഒരു പാർട്ടായിരിക്കും നമ്മളുടെ ഒരു പേനയുടെ വില എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡിവിഷൻ എന്ന് പറയുന്നത്. അതായത് 20ൽ എത്ര 5 ഉണ്ട്, അതായത് 5 ആയിട്ട് 5 കംപ്ലീറ്റ് ആയിട്ട് എത്ര വട്ടം നമുക്ക് മാറ്റാൻ പറ്റും, 5 കംപ്ലീറ്റ് ആയിട്ട്. അത് 20/5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4 കിട്ടും. അത് 4 രൂപയുടെ 4 രൂപയുടെ 4 രൂപയുടെ 4 രൂപയുടെ 4 രൂപയുടെ, അങ്ങനെ എത്ര പേന കാണും, 5 പേന. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റു അല്ല, പ്ലസ്. ഓക്കെ, അത് 4 അധികം 4 അധികം 4 അധികം 4 അധികം 4, അങ്ങനെ 5 4 ചേർന്നാണ് നമുക്ക് എന്ത് വരുന്നത്, 20. ഇവിടെ ഇതും എന്താണ്, 1 ടൈപ്പ് ഓഫ് അഡീഷൻ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അഡീഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യുന്നതെന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതും നമുക്ക് അഡീഷന്റെ രീതിയിൽ എന്ത് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു കടക്കാരൊക്കെ എങ്ങനെയാണ് നമുക്ക് സാധനത്തിന്റെ ബാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിവിഷൻ ചെയ്യണം. അപ്പൊ ഡിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും 20/5 കുഴപ്പമില്ല, നീ വലിയ നമ്പർ തരുവാണ്, 1024/4 നമുക്ക് ചെയ്യണം. അപ്പൊ 1024/4 ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഒന്നെടുത്ത് 1 ൽ 4 ഇല്ല, 10നകത്ത് 4 2 വട്ടം. കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്, 4 2 8, 2 ഇറക്കി 2 വന്നു, 2 താത്തിറക്കി, 22ൽ 4 എത്ര വട്ടം, 5 വട്ടം, 5 4 20, 2 24നകത്ത് 6 വട്ടം. അപ്പൊ എത്ര സമയം നമ്മൾ ഇത് കളഞ്ഞു നോക്കണം. ഇതിലും വലിയ വലിയ മെൻസുറേഷൻ ഒക്കെ ടോപ്പിക് ഉണ്ട്, കോമ്പൗണ്ടേഴ്സ് ഒക്കെ ടോപ്പിക്കില് വലിയ വലിയ എന്ത് കിട്ടും, വലിയ വലിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും, വലിയ വലിയ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഡിവിഷൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്നു, 1024/4 ഇതാണ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതേ പ്രോസസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യും. 1നകത്ത് 4 പോകും നോക്കണം, 1നകത്ത് 4 പോകത്തില്ല.
പത്ത് എടുത്തു, പത്തിന് നാല് എത്ര വട്ടം പോകും? രണ്ടു വട്ടം പോകും. ശിഷ്ടം എത്ര വന്നു? രണ്ടു വന്നു. ബാക്കി നാല് രണ്ട് എട്ടായി, ശിഷ്ടം രണ്ട് വന്നു. പിന്നെ രണ്ടും ഈ രണ്ടും കൂടെ ചേർത്തു. നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത അതേ പ്രോസസ് ആണ്. 22/4 നോക്കണം, 22/4 അഞ്ചാണ്, ശിഷ്ടം എത്ര വന്നു? രണ്ട് വന്നു. പിന്നെ 24/4 എത്ര വട്ടം? ആറ് വട്ടം. ഇനി 256 ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. ഇതിന് വേറൊരു ട്രിക്ക് ഉണ്ട്. വേറെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ 1024/4 നമ്മുടെ കയ്യിൽ ഓപ്ഷൻ കാണുമല്ലോ, 257, 258, 259 ഇങ്ങനെയാണ് ഓപ്ഷൻ എന്ന് വെച്ചാൽ, 359 എന്തോ ആയിക്കോട്ടെ, 259 ഓപ്ഷൻ ആണെന്ന് വെച്ചു. അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടേണ്ടത് 1024 ആണ്. അപ്പോ 1024/4 ഈക്വൽ ടു 256 അല്ലേ നമുക്ക് വരുന്നത്? അല്ലെങ്കിൽ ഇന്നേ നമുക്ക് എങ്ങനെ എഴുതാം? 1024 ഈക്വൽ ടു ഈ 4 × 4 × 256. നമ്മൾ നമ്പർ സിസ്റ്റത്തിലെ ഡിവിസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് ഉണ്ട്, റിമൈൻഡർ തിയറം ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ, അങ്ങനെ ഫോർമുല ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്കിത് ഡിറൈവ് ഒക്കെ ചെയ്യാം. നമുക്ക് നമ്പർ സിസ്റ്റത്തിലെ ബേസിക് ക്ലാസ്സുകളിൽ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. എന്ത് ചെയ്യാം? 1024 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 256. അതായത് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ 1024/4 ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ആൻസറിൽ ഏതോ യൂണിറ്റ് ഈറ്റ് നോക്കുക. യൂണിറ്റ് ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാന ഡിജിറ്റ്, അതായത് ഒരു നമ്പറിന്റെ ഏറ്റവും അവസാനത്തുള്ള ആ ഒരു അക്കം, അങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് ഈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പറിന്റെ യൂണിറ്റ് ഈറ്റ് 4 ആണ്, ഈ നമ്പറിന്റെ യൂണിറ്റ് ഈറ്റ് 6 ആണ്. അപ്പൊ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നേ? 6 × 4 = 24. അതിന്റെ യൂണിറ്റ് ഈറ്റ് എത്ര വരുന്നേ? 4 ആണ്. അപ്പോൾ ഇവിടെ ഉള്ള നമ്പറിനെ, ഈ നമ്പറിനെ നമ്മുടെ ആൻസറിന്റെ യൂണിറ്റ് ഈറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരേണ്ടത്? യൂണിറ്റ് ഈറ്റ് 4 വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യുക. അപ്പൊ അതൊരു പ്രോസസ് ആണ്. അത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് കട്ട് കൂടെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും, യൂണിറ്റ് ഈറ്റിന്റെ ഷോർട്ട് കട്ട്. 4 × 7 എന്ന് പറഞ്ഞാൽ 4 × 7, 4 × 7 28 ആണ്. അപ്പൊ ഇവിടെ 8 വരണം, 8 അല്ല വരേണ്ടത്, ഇവിടെ 4 വരേണ്ടത്. അപ്പൊ ഇത് ഈ എല്ലാ ഓപ്ഷൻ അല്ല. 256, 4 × 6 = 24, 4 ആണ് വന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫോൾഡ് ചെയ്യും. 4 × 8 258 ആയിരുന്നു നമ്മുടെ ആൻസർ എങ്കിൽ, 4 × 8 32 ആയിരുന്നു, 2 ആയിരുന്നു ഇവിടെ വരേണ്ടത്, 2 അല്ല 4 ആണ് നമ്മുടെ ആൻസർ. ഇതും അല്ല. ഇനി 9 വന്നു, 4 × 9 36, 36 ന് 6 ആയിരുന്നു വരേണ്ടത്, പക്ഷെ 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയായിരുന്നു ഓപ്ഷൻ എങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം. പക്ഷെ ചിലതിനകത്ത് 256, ഇത് ചിലപ്പോൾ 236 വരും. അപ്പൊ 4 × 6 = 24, 4 തന്നെ 1. രണ്ട് ഓപ്ഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും? സെയിം ആയിട്ട് വരും. അപ്പൊ ഇതിൽ നിന്നും ഓപ്ഷൻസ് 2 എണ്ണം നമുക്കെങ്കിലും, 2 എണ്ണമെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് തരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറെ അടുത്ത മെതഡിലോട്ട് പോകും, അടുത്ത ഡീറ്റെയിൽ സമ്മിലോട്ട് പോകും, അല്ലെങ്കിൽ അപ്രോക്സിമേഷനിലോട്ട് പോകും. അതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനൊന്നും ഫിക്സ്ഡ് ആയിട്ട് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയാൻ പറ്റും. അപ്പൊ ഡിവിഷൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. കുറച്ച് പേർക്ക് ഇതൊക്കെ അറിയാവുന്നതായിരിക്കും. അറിയാവുന്നവരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടാണോ പഠിക്കുന്നത്. അറിയാത്തവരും ബിഗിനർ ആയിട്ടുള്ളവർ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കും. ഇപ്പൊ ഡിവിഷന്റെ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ട്. ഡിവിഷന്റെ 34/72 11 ഡിവൈഡഡ് ബൈ, ഓക്കെ 110/18. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 89/24 34/4 8. ഈ രണ്ട് ദിവസം നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. 8 പതിനാലോ വലിയ നമ്പറും വരും, നമ്പറും വരും. അതൊക്കെ നിങ്ങൾക്ക് മാക്സിന്റെ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ മെതേഡ് ഒന്ന് കാണിക്കുവാം. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്പർ എടുത്തു 3, 3 18 കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല, അടുത്ത നമ്പർ എടുത്തു. ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അടുത്ത നമ്പർ എടുക്കുമ്പോൾ നമ്മൾ വേറൊന്നും ചെയ്യത്തില്ല. ഇനി ഇവിടെ നിന്നൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ഇടക്കിട്ട് കൊടുക്കും. അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, 34/18 എത്ര വട്ടം പോകും? ഒരു വട്ടം പോകും. ശിഷ്ടം എത്ര വരും? ബാക്കി 16 ഉണ്ട്, 18 × 16. അതൊക്കെ ഫാസ്റ്റ് ആയിട്ട് വന്നെങ്കിൽ ഈ ഒരു മെഥഡിൽ ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് വരണം. അതിന് ഡെയിലി എക്സസൈസ് ആണ്, മാത്സിൻ്റെ എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ എന്തിനാണ് ഇത്ര കാൽക്കുലേഷൻ സ്പീഡ് എന്ന് മാത്രം ചിന്തിക്കരുത്, അത് ഫോളോ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 16 ശിഷ്ടം വന്നു, 16 ഈ 7 കൂടെ ചേർത്ത് 167 വന്നു. 167 18 എത്ര വട്ടം ഉണ്ടെന്ന് നോക്കണം. 18 × 9 162 ആണ്. ഓക്കെ, 18 × 9 162 ആണ്. ശിഷ്ടം എത്ര വന്നു? 162. 18 × 9 162, 167 ആണ് ഇവിടെ ഉള്ളത്. 167 − 162 5 വന്നു. പിന്നെ 52, 52 18 എത്ര വട്ടം? 18 × 2 എത്ര ആണ്? 36. ബാക്കി എത്ര വന്നു ശിഷ്ടം? 16 വന്നു. ആ 16 1 കൂടെ ചേർത്ത് 161. 161 18 എത്ര വട്ടം? 18 8 വട്ടം. 30 വട്ടം ആകുമ്പോൾ 162 ആയിപ്പോ. 18 8 വട്ടം 144. പിന്നെ എത്ര? 17. 171. 171 18 9 വട്ടം. 162 ബാക്കി 9 അല്ലെ? 162 9, 162 9 ആണ്. 171 90/18 എത്തുന്നു. ഇങ്ങനത്തുള്ള ക്ലാസ് നിങ്ങൾക്ക് വളരെ റയറായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് ഏറ്റവും ബേസ് ആയിട്ട് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് സ്പീഡിലാണിത് പറഞ്ഞത്. നിങ്ങളുടെ മാത്സിന്റെ സ്പീഡ് കൂടുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം
തുടക്കത്തിലുള്ളവർക്ക് നല്ല പ്രയാസമായിരിക്കും ഇങ്ങനെ ചെയ്യും. ഡയറക്റ്റ് എന്ത് കിട്ടും? 19, 28, 95 ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് ബാക്കിയുള്ളവരൊക്കെ കട്ട് ഓഫിന് മേലിൽ കയറുക, ഈ കട്ട് ഓഫ് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കിയുള്ളവരേക്കായും മാർക്ക് വാങ്ങണം എന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെയും മാർക്ക് വാങ്ങണമെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കൺസെപ്റ്റുകൾ അറിയണം, നല്ല കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടായിരിക്കണം, ബാക്കിയുള്ളവരേക്കായും വേഗത്തിൽ എന്ത് ചെയ്യണം ചെയ്യും. അതാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ഈ കാര്യം മനസ്സിലായി. അടുത്തത് ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യും? 8-നകത്ത് 8 ഒരു വട്ടം പോകും. അടുത്ത ശിഷ്ടമൊന്നുമില്ല. ഇപ്പൊ അടുത്ത നമ്പർ എടുത്തു 9. 9-നകത്ത് 8 ഒരു വട്ടം പോകും, ശിഷ്ടം 1 ഉണ്ട്. 12-നകത്ത്8 ഒരു വട്ടം പോകും, ശിഷ്ടം 4 ഉണ്ട്. 47-നകത്ത് 8 അഞ്ചു വട്ടം പോകും, ശിഷ്ടം 4 ഉണ്ട്. 43-നകത്ത്8 അഞ്ചു വട്ടം പോകും, ശിഷ്ടം 3 ഉണ്ട്. 37-നകത്ത്8 നാല് വട്ടം പോകും, ശിഷ്ടം 2 ഉണ്ട്. 27-നകത്ത്8 ഈസി ആയിട്ട് ഒറ്റ ലൈനിൽ എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഹോംവർക്ക് നമ്പർ 2 തരട്ടെ. ഹോംവർക്ക് നമ്പർ 2 തരാം. 12, 34, 75 ഡിവൈഡഡ് ബൈ 11. ഇതിന്റെ വാല്യൂ ചെയ്യാമോ? 1, 1 ഡിവൈഡഡ് ബൈ 11. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യണം? ഹോംവർക്ക് 2 ആണ്. നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു? മാത്സിന്റെ ഡെയിലി പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞു, അഡീഷന്റെ കാര്യം പറഞ്ഞു, നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, ഡിവിഷൻ പറഞ്ഞു. അഡീഷൻ നമ്മുടെ ഇതിലുള്ള. ഇനി നമുക്ക് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യമാണ്. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 1/2, 3/4 ഇതിനൊക്കെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. P/Q ഫോം, പിയും ക്യൂവും ഏത് നമ്പർ വേണമെങ്കിലും വരാം. ഇപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് പാർട്ടുള്ളതിൽ ഒരു പാർട്ട്. ഒരു കേക്ക്, ഒരു കേക്കാണെന്ന് വെച്ചോ. കേക്കിനെ ഞാൻ എന്ത് ചെയ്യാണ്, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലെ ഒരു പാർട്ട് ടോട്ടൽ 2, 2 1. അല്ലെങ്കിൽ ഒരു കേക്കിനെ ഞാൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 4 പാർട്ടിലെ 3 പാർട്ട്. അതാണ് 3/4. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇത്രയിൽ ഇത്രയാണ്. അപ്പൊ അതിനെയാണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ 1/2 വാല്യൂ എത്രയാണ്? 1/2. ആ ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യുന്നത്? 1/2 വാല്യൂ വേണം. എല്ലാവരും പഠിച്ചിട്ടുണ്ട് 0.5 എന്ന്. അതെങ്ങനെ വരുന്നത്? ഈ ഒറ്റ ലൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, 1-നകത്ത് 2 പോകത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ 0 ഇടുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മേലിന് താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഒരു 0 ഇട്ടു, 10 എന്ത് ചെയ്തു വന്നാൽ ഒരു 0.5. 10/2 = 5. അപ്പോൾ 3/4 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 3/4 ഇപ്പൊ ഇതൊക്കെ അറിയാത്തവരുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ, ചാപ്റ്റേഴ്സിലോട്ട് കടക്കാവൂ. ഇതൊക്കെ അറിയാതെ ചാപ്റ്റേഴ്സിലോട്ട് കടക്കുന്നത് കൊണ്ടാണ് മാത്സ് എപ്പോഴും ഒരു പ്രയാസമായിട്ടിരിക്കുന്നത്. എത്ര ചാപ്റ്റേഴ്സ് വീണ്ടും വീണ്ടും പഠിച്ചാൽ പോലും ഈ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യും, പ്രയാസം. അതിനി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ഒരു ടോപ്പിക്ക് ഉള്ള ക്ലാസ് അല്ലാത്ത പോലും കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ചെയ്യത്തരുന്നത്. ഇനി 3/4. 3/4 എന്ന് പറഞ്ഞാൽ 3-4 പോകത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, 1 ഒരു 0 ഇട്ടെടുക്കും, 0 ഇട്ടെടുത്തു. 30, അപ്പൊ എന്ത് ചെയ്തു, ഒരു പോയിന്റ് ഇട്ടു. 30/4, 30/4 എന്ന് പറയുമ്പോൾ 7 വട്ടം പോകും. 7-4 = 28. ഇഷ്ടം 2 വന്നു. ഇഷ്ടം 2 വരുമ്പോൾ പിന്നെ 2 വന്നു. പിന്നെ എന്ത് ചെയ്താ, നിങ്ങൾ 2-4 പോകത്തില്ല. ഇപ്പോൾ ഒരു 0 കൂടി ഇട്ടു, 20. അപ്പൊ പിന്നെ പോയിന്റ് ഒന്നും ഉണ്ട് ആവശ്യമില്ല. 20/4 എത്രയാണ്, 5.75 ആണ് 3/4 വാല്യൂ. ഇനി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മേലിൽ ചെറുതാവണമെന്നൊന്നുമില്ല. ഇതിനാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ അറിയണം. ഇതാണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അംശവും ഛേദവും എന്നൊക്കെ പറയും. ന്യൂമറേറ്ററും ഇത് ഡിനോമിനേറ്റർ. ഇതാണ് അംശം, ഇതാണ് ഛേദം. ന്യൂമറേറ്ററും. ഇനി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരാം. 8/3 ഇതും എന്താണ്, ഫ്രാക്ഷൻ ആണ്. ഇതിന്റെ വാല്യൂ എന്ത് വരും? 8/3 എന്ന് പറയുമ്പോൾ 8-3 2 വട്ടം. ഓക്കെ, ഇത് 1-ൽ കൂടുതലുള്ള ഫ്രാക്ഷൻ ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കായി വലുതാകുമ്പോൾ എന്ത് വരും, ആ വാല്യൂ 1-ൽ കൂടുതലായി. 8/3 എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് 2 വട്ടം പോവും, 3-2 വട്ടം പോവും. ശിഷ്ടം എത്രയാണ്, 2. പിന്നെ 2/3 ആണ്. 2/3 അവിടെ എന്ത് വരും, 2/3. ശിഷ്ടം 2 ആണ്, അതായതുകൊണ്ട് 2/3 ചെയ്യണം അല്ലേ. 2/3 ചെയ്യണം. 2/3 2-3 പോകത്തില്ല. എന്ത് ചെയ്യും, ഒരു 0 കൊടുത്തു. 0 കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ് ഇടണം. 20/3. 20/3 എന്ന് പറയുമ്പോൾ 6 വട്ടം പോകും, 2.6. 6 വട്ടം പോകുമ്പോൾ 6×3 = 18 ആണ്. പിന്നെ 2 വരും, പിന്നെ 2/3. അപ്പോൾ 2/3 വീണ്ടും എന്ത് വരും, 20, 20/3 6. പിന്നെ 0 കൊടുക്കേണ്ട ആവശ്യമില്ല, 1 വട്ടം പോയിന്റ് ഇട്ടാ. 2.6666 അങ്ങനെ പോകും. ഇതിനെ നമുക്ക് 2.67 എന്ന് പറയാം. 67 എന്ന് പറയാം. 6666. ഓക്കെ, ഇതിന്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻഫിനിറ്റ് ടൈംസ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് പോകും. പിന്നെ നമ്മൾ ഇങ്ങനെ എഴുതും, 2.6 bar എന്ന് എഴുതും. 2.6
ടു പോയിന്റ് സിക്സ് 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 ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഈ ഒരു ഫ്രാക്ഷനെ അല്ലെങ്കിൽ ഈ വാല്യൂവിനെ നമ്മൾ എങ്ങനെ എടുക്കും? ടു പോയിന്റ് സിക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഈ ആറ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മൾ റെക്കറിംഗ് ഡെസിമൽ എന്ന് പറയുന്നത്. റെക്കറിംഗ് ഡെസിമൽ ഇതൊക്കെ നിങ്ങൾ അറിയണം, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു മനസ്സിലാക്കി വെക്കണം. അത് നിങ്ങളെ ആ എസ് എസ് സി ജി ഡി ക്ലാസ് കാണുന്നത് കുറച്ചുകൂടി എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യമുള്ളത് ഈ ഫ്രാക്ഷന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ. ഇപ്പൊ രണ്ട് ഫ്രാക്ഷൻ പി ബൈ ക്യൂവും ആർ ബൈ എസ്, ഇങ്ങനെ നിങ്ങൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുന്നത്? രണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? പി ഇൻറ്റു എസ്, ഇത് രണ്ട് മൾട്ടിപ്ലൈ ആ പി ഇൻറ്റു എസ് പ്ലസ് അടുത്ത് ഇത് രണ്ട് മൾട്ടിപ്ലൈ ആ ആറിന്റെ ക്യൂ ഡിവൈഡഡ് ബൈ അടിയിലുള്ള ആദ്യം ഇതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ ഇതിന്റെ ഡിനോമിനേറ്ററും ഇതിന്റെ ന്യൂമറേറ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ എന്താണ് ഇവിടെ ഓപ്പറേഷൻ അത് ചെയ്യുക. അടുത്തത് ഡിവൈഡഡ് ബൈ ആ ഡിനോമിനേറ്റേഴ്സിന് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ക്യൂ ഇൻറ്റു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കം ശരിയായില്ലെങ്കിൽ ഒന്നും ഓക്കെ ആവില്ല, അതുകൊണ്ടാണ് തുടക്കമായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ, ഇനി ഇവിടെ മൈനസ് ആണെങ്കിലോ, ഇവിടെ മൈനസ് ആണ് പി ബൈ ക്യൂ മൈനസ് ആർ ബൈ എസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? മൈനസ് വരും, രണ്ടാമത്തെ കേസിൽ മൈനസ് വരും, അതുകൊണ്ടാണ് വേറൊരു നിറത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ പി ബൈ ക്യൂ മൈനസ് ആർ ബൈ എസ് ആണെങ്കിൽ പി എസ് മൈനസ് ആർ ക്യൂ ബൈ ക്യൂ എസ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത വൺ ബൈ ടു അധികം ത്രീ ബൈ ഫോറും വേണം. വൺ ബൈ ടു അധികം ത്രീ ബൈ ഫോർ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നോർമലായിട്ട് ചെയ്യുന്ന ഒരാൾ നാല് ഇൻറ്റു ഒന്ന് നാല് അധികം മൂന്ന് ഇൻറ്റു രണ്ട് ആറ്, ഇതൊക്കെ പേന എടുക്കാതെ ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എത്തും. അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ ഞാൻ ഉറപ്പുവരുന്നു, രണ്ടാഴ്ച കൊണ്ട് നിങ്ങളുടെ മാത്സിന്റെ സ്പീഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. നിങ്ങൾ മാത്സിനെ പറ്റി വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലർക്ക് പേടിയായിരിക്കും, ആ പേടിയൊക്കെ മാറി നിങ്ങൾ ട്രാക്കിലോട്ട് വന്നിരിക്കും. പക്ഷെ കറക്റ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യണം. ഓക്കെ, നാല് അധികം മൂന്ന് രണ്ട് ആറ് ഡിവൈഡഡ് ബൈ നാല് കൊണ്ട് രണ്ട് എട്ട് എന്ന് പറഞ്ഞാൽ നാല് ആറും പത്ത്, പത്ത് ബൈ എട്ട് രണ്ട് വെച്ച് വെട്ടുമ്പോൾ അഞ്ച് ബൈ നാല്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് എന്റെ കൂടെ കുറച്ച് ക്ലാസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ വെട്ടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ഡയറക്റ്റ് അഞ്ച് ബൈ നാല് നിന്ന ഒരു ലെവലിലോട്ട് വരും. അതുകൊണ്ടാണ് ഈ ക്ലാസ് ചെയ്തത്. ഈ ക്ലാസ് ചെയ്യാതെ ഞാൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലാവത്തില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും. ഈ അഞ്ച് ബൈ നാല്. അപ്പൊ ഇനി ഇതിനെ എൽ സി എം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, എൽ സി എം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു, രണ്ട് കാര്യങ്ങളെ ഉള്ളായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചോ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇതാ വൺ ബൈ ടു അധികം വൺ ബൈ ത്രീ ബൈ ഫോർ അധികം എയ്റ്റ് ബൈ സിക്സ്റ്റീൻ അധികം സെവൻ ബൈ തേർട്ടി, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങൾ ഇത് രണ്ടും കൂടെ ചെയ്ത് നാല് നാല് അധികം ആറ് ബൈ എട്ട് പത്ത് അധികം എട്ട് പത്ത് ബൈ എട്ട് അഞ്ച് ബൈ നാല് അഞ്ച് ബൈ നാല് അധികം, പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി ചെയ്യും, ഇത് രണ്ടും കൂടെ എട്ട് ഗുണം മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അധികം ഏഴ് ഗുണം പതിനാറ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് നൂറ്റി പന്ത്രണ്ട്. ഞാനിത് ചെയ്യുമല്ല, ഇരുന്നൂറ്റി അമ്പത്തി ആറ് അധികം നൂറ്റി പന്ത്രണ്ട് ഡിവൈഡ് ബൈ പതിനാറ് ഗുണം മുപ്പത്തിരണ്ട്. ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ എന്തായി? ഒരുപാട് കാൽക്കുലേഷൻ ആയി പോയി. കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെയിലി എക്സസൈസ് ചെയ്താൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ വേസ്റ്റ് ഓഫ് ടൈമാണ് ചുമ്മാ എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ട. നമ്മൾ കൊച്ചുനാളിൽ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, എന്താ പഠിച്ചിട്ടുള്ളത്? വൺ ബൈ ടു അധികം ത്രീ ബൈ ടു, വൺ ബൈ ടു അധികം ത്രീ ബൈ ടു നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ എന്താണ്, അത് ഛേദം എന്താണ്, സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ അതുപോലെ അങ്ങ് എഴുതിയാൽ, രണ്ടാണെങ്കിൽ രണ്ടെങ്കിൽ എഴുതിയാൽ, എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ ഇവിടെ കൂട്ടാനാണെങ്കിൽ കൂട്ടി എഴുതുക, കുറയ്ക്കാനാണെങ്കിൽ കുറച്ച് എഴുതുക. ഒന്നും മൂന്നും എത്രയാണ്? നാല്, നാല് ബൈ രണ്ട് അതായത് ടു എന്ന് ആൻസർ. ഇവിടെ നിങ്ങൾ വൺ ബൈ സിക്സ് അധികം ത്രീ ബൈ സിക്സ് അധികം സെവൻ ബൈ സിക്സ് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സിക്സ് കോമൺ ആണ്, ഇവിടെ മൈനസ് ആണെന്ന് വെച്ചോ, ഇവിടെ മൈനസ് ആണെന്ന് വെച്ചു, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആണെന്ന് വെച്ചു. സിക്സ് എന്താണ്? കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണ്. അപ്പൊ അത് അതേപോലെ എഴുതിയാൽ മതി. ഇനി വൺ മൈനസ് ത്രീ മൈനസ് ടു പ്ലസ് സെവൻ, മൈനസ് ടു പ്ലസ് സെവൻ എന്ന് പറയുമ്പോൾ പ്ലസ് ഫൈവ് ആണ്, അല്ലെങ്കിൽ ഏഴ് ഒന്ന് എട്ട് മൈനസ് മൂന്ന്. ബോർഡ് മാസിന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരും. എട്ട് മൈനസ് മൂന്ന് അഞ്ച്, അഞ്ച് ബൈ ആറിന് ഡയറക്റ്റ് എഴുതും. അപ്പൊ നമ്മൾ എന്താ ഇവിടെ പഠിച്ചത്? ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിൽ ഓപ്പറേഷൻ ചെയ്താൽ മതി. അപ്പൊ നിങ്ങളുടെ ഒരുപാട് ടൈം എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലാഭിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ, അതായത് ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? നമ്മൾ സെയിം ആക്കണം. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും നാലും പതിനാറും മുപ്പത്തിരണ്ടും സെയിം ആക്കണം. അപ്പൊ അങ്ങനെ സെയിം ആക്കുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൽ സി എം എന്ന് പറയുന്നത്, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളിന്റെ ഏതെങ്കിലും കോമൺ മൾട്ടിപ്പിൾ ആക്കിയാൽ മതി. ഏറ്റവും എളുപ്പത്തിന് കാൽക്കുലേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആക്കുന്നു. എൽ സി എമ്മിന്റെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എൽ സി എം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, എൽ സി എമ്മിന്റെ മലയാളത്തിന്റെ ക്ലാസ്സിൽ കിട്ടും. ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക.
അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൽസിഎമ്മിന്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഒരു ക്ലാസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യത്തില്ല, ഒരുപാട് ലെങ്ത്തും ആക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സുകളുടെ ലെങ്തും പോകും. ഓക്കെ, യെസ്. അപ്പൊ ഈ രണ്ടിന്റെ നാലിന്റെ പതിനാറിന്റെ 32-ന്റെയും കോമൺ ആയിട്ടുള്ള ലീസ്റ്റ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ എടുക്കും. അപ്പൊ 2, 32 ഏറ്റവും ഇത് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എൽസിഎമ്മിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വഴിയുണ്ട്. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് എൽസിഎം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞുതരാം, എൽസിഎം 2 വലിയ നമ്പർ ചെറിയ നമ്പർ എടുത്തു, ചെറിയ നമ്പർ 2 ആണ്, 2 32-ൽ പോകുന്നുണ്ട്. അതായത് 2 32 കോമൺ ആയിട്ട് 32 മൾട്ടിപ്ലൈ ടേബിളിലും ഉണ്ട്, 2 32 32 രണ്ടിന്റെ ടേബിളിലും ഉണ്ട്, 2 × 16 32 ആണ്. 2 നോക്കണം. ഇനി 4 32, 4 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാണ് 32, 32 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 32 × 1 32 ആണ്. അപ്പൊ 4 നോക്കണം, 16 × 2 32 ആണ്, 32 × 1 32 ആണ്. നമുക്ക് എന്ത് പറയാം, കോമൺ ആയിട്ട് ഇതിന്റെയൊക്കെ മൾട്ടിപ്പിൾ എന്താണ്? 32. അപ്പൊ 32 ആണ് ഇവിടുത്തെ എൽസിഎം എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് കാര്യം, ഒരിക്കലും എൽസിഎം വലിയ ഏറ്റവും വലിയ നമ്പറിൽ നിന്നും ചെറുതാവട്ടെ. അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ഒന്ന് മനസ്സിലാക്കും എൽസിഎം എന്താണെന്ന് മനസ്സിലാക്കും. നമ്മൾ എന്താ ലെസ്സാകു എന്നൊക്കെ പറയത്തില്ല, ലെസ്സാകു, അതാണ് ഈ എൽസിഎം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, അപ്പൊ ഇതിനെ ഞാൻ 32 ആക്കി, ഇതിനെ 32 എല്ലായിടത്തിനും 32 32 32 32 ആക്കി എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ 32 ആക്കി കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഓരോ ഒരു സ്റ്റെപ്പ് എഴുതാം. ഇനി നമുക്ക് എങ്ങനെ എഴുതാം, ഇത് 32 ആണെങ്കിൽ നമ്മളൊരു ഫ്രാക്ഷനെ മേലൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവത്തില്ല, അതിന്റെ വാല്യൂ ഒന്ന് ചേഞ്ച് വരത്തില്ല. ഇപ്പൊ ഈ രണ്ടിനെ 32 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 16 കൊണ്ട് ഗുണിക്കണം. ഇവിടെയും × 16 ചെയ്യണം, ഇവിടെയും × 16, ഇവിടെയും × 16 ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു അടുത്തൊരു ക്വസ്റ്റിനൂടെ ഞങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മേലും താഴെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ 1/2 16/32 എഴുതും. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചോണം, 2 3 വട്ടം റിവൈസ് ചെയ്ത് പഠിച്ചോണം. ഏത് ക്ലാസ് നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുന്നവരായിക്കോട്ടെ, ഓൺലൈനിൽ വേറെ ക്ലാസ്സുകൾ കാണുന്നവരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഇപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 32, ഇനി 32 ആക്കണമെങ്കിൽ മേലും താഴെ എന്ത് ചെയ്യണം, 8 കൊണ്ട് ഗുണിക്കണം, 24/32 അധികം. ഇവിടെ എന്ത് ചെയ്യണം, മേലും താഴെ 2 കൊണ്ട് ഗുണിക്കണം, 16/32, കാര്യം ഇത് 32 ആവണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിക്കണം, വാല്യൂ ചേഞ്ച് ആവായിരിക്കും. 8/16 തന്നെ കിടക്കണം, നമുക്ക് എന്ത് പറയാം, 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 16/32. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 7/32. ഇപ്പൊ എന്തായി, നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയി. ഇത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതുന്നതും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്, ഇത് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പടിയിൽ എന്തായി, 32, ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ ന്യൂമറേറ്ററിലുള്ളതെല്ലാം കൂടെ കൂട്ടണം. 16 + 24 + 16 + 8, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു എത്ര വരും, 40, 56, 63/32 എഴുതാം. ഇനി ഇതിനെങ്ങനെ ചെയ്യുന്നത്, ഇതിലെല്ലാം വരും, ഇതിലെല്ലാം വരും. ഈ ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാക്ഷൻ അറിയാത്ത ഒരാൾ, നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രാക്ഷൻ്റെ കാൽക്കുലേഷൻ അറിയാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ എക്സാംസിലും ഉപയോഗിക്കാം, ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് 63, ഇത് കൂട്ടുന്നതൊക്കെ ഡെയിലി മാക്സിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീഡ് ആയിക്കോളും കേട്ടോ. 16 അത് 20 കൂട്ടി 36 4 40, അങ്ങനെയാണ്. 40 × 16 കൂട്ടി 56, 56/7 63. അത് സ്പീഡ് ആക്കണം, നല്ല ഫാസ്റ്റ് ആക്കണം. 63/32 ഇതാണ് ആ ഫ്രാക്ഷന്റെ വാല്യൂ. ഇനി നമുക്ക് എങ്ങനെ ഏറ്റവും സിംപ്ലിഫൈഡ് വാല്യൂല എത്തിക്കുന്ന എങ്ങനെ, 63 ലും 32 എത്ര വട്ടം ഉണ്ടെന്ന് നോക്കാം. എത്ര വട്ടം ഉണ്ട്, 1 വട്ടേ ഉള്ളൂ, 2 വട്ടമാകുമ്പോൾ 67 ആയിരിക്കും. ശിഷ്ടം എത്ര വന്നു, 32-ന്റെ കൂടെ 31 കൂടുമ്പോഴാണ് 63 വരുന്നത്. 1 വട്ടം 32 പോയി, ബാക്കി എത്ര ഉള്ളത്, ബാക്കി 31 ഉള്ളത്. അപ്പൊ ആ 31 എന്താണോ ശിഷ്ടമുള്ളത് അത് എഴുതുക, ഡിവൈഡഡ് ബൈ എന്താണോ ഡിനോമിനേറ്റർ അത് എഴുതുക. ഇതിന്റെ ഏറ്റവും സിംപിളസ്റ്റ് സൊല്യൂഷൻ പറഞ്ഞാൽ എന്താണ്, 1 31/32, അല്ലെങ്കിൽ 1 + 31/32. ഇനി പോയിന്റ് ആക്കണമെങ്കിൽ 1 + 31/32 പോയിന്റ്, 310/32 ചെയ്തിട്ട് പോയിന്റ് സംതിങ്. അപ്പൊ അതൊക്കെ സെയിം ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെപ്രസെന്റേഷൻ, അത് റെപ്രസെന്റ് ചെയ്യുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഏറ്റവും ഫൈനൽ വാല്യൂ എന്താണ്, 1 31/32. ഇത് മാറ്റാറിയല്ലോ മിക്സഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി. 31 1 31/32 മഞ്ഞൾ 31, ഇത് ഗുണിക്കുക 31 32 × 1 31 32 അധികം ഇവിടെ കിടക്കുന്ന ന്യൂമറേറ്റർ കിടക്കുന്നത് കൂട്ടുക, 32 × 1 + 31/32 സെയിം തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, 131/32 എന്ന് പറഞ്ഞാൽ 1 + 31/32 ആണ്, നമുക്ക് എന്ത് പറയാം, 63/32. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എൽസിഎം വെച്ച് എന്ത് ചെയ്യുന്നത്, ഒരു ഫ്രാക്ഷനെ. അപ്പോ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളോട് ബാക്കിയുണ്ട്, ഞാനൊരു ഹോംവർക്ക് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നാലോ. റാഷണലൈസേഷന്റെയും അതുപോലെ റെക്കറിങ് ഫ്രാക്ഷൻ ഉണ്ട്, പിന്നെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണം. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ യൂസ്ഫുൾ ആയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് റാഷണലൈസേഷൻ, പിന്നെ നമ്മുടെ പവർ, എക്സ്പോണൻസ്, എക്സ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പോണൻസ് എന്താണ്, എക്സ്പോണൻസിന്റെ പവറിന്റെ കാര്യങ്ങൾ അതും കുറച്ച് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാലേ നിങ്ങൾ മാത്സ് തുടങ്ങുന്നതിന് മുമ്പേ അറിയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ
ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്, മസ്റ്റായിട്ട് അറിയേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. അത് എന്ത് വേണമെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ഇനി ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഹോംവർക്ക് ത്രീ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തരാം. 3/24 + 17/96 = 17 വലിയ ക്വസ്റ്റ്യൻ തരുന്നില്ല. ഓക്കെ വലുത് വേണ്ട. എസ് 24 + 12 വേണ്ട, ഒരു മൈനസ് തരാം. -3/8. ഓക്കെ അപ്പൊ ഇതിന്റെ വാല്യൂ ഹോംവർക്ക് 3. ഇത് നിങ്ങൾ ഒറ്റ ലൈൻ ചെയ്തിട്ട് ഡയറക്റ്റ് ഞാൻ ഒറ്റ ലൈൻ ചെയ്യുന്ന കാണിച്ചുതരാം. ഈ ക്വസ്റ്റ്യൻ ഒറ്റ ലൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണേ, 32 എൽസിഎം ആണ്. അപ്പൊ 32 എഴുതി, എന്നിട്ട് ഇവിടെ 32 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം താഴെ. അപ്പൊ 2 കൊണ്ട് ഈ ഇവിടെ കിടക്കുന്ന വാല്യൂ 2 കൊണ്ട് ഗുണിക്കുക. 2 ഇവിടെ 32 ആക്കി 8 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 8 കൊണ്ട് ഗുണിച്ച് 8 2 8 3 24 + ഇവിടെ 32 ആക്കാൻ വേണ്ടി മേലിൽ 2 കൊണ്ട് ഗുണിക്കണം. മേലിലുള്ള ന്യൂമറേറ്റർ 2 കൊണ്ട് ഗുണിച്ച് 16 എന്താണ് ഇവിടെ ഉള്ള ഓപ്പറേഷൻ അത് എഴുതും. 32 ആക്കാൻ വേണ്ടി 1 കൊണ്ട് ഗുണിച്ചത് ഇവിടെ 1. എങ്ങനെ എന്ത് ചെയ്യാം, 16 ഓക്കെ ഒന്നാണ്, 16 ഇവിടെ 16 40 56 61 62 ഡയറക്റ്റ് ചെയ്യാം. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കമന്റ് ആയിട്ട് ഈ മൂന്നിന്റെ ആൻസർ പറയുക, ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് പറയുക. അതുപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വേണ്ടുന്ന കാര്യങ്ങൾ പറയണോ അത് ടോപ്പിക്ക് തുടങ്ങണം. അപ്പോൾ ടോപ്പിക്ക് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്ലാസ്സിൽ തുടങ്ങിയാൽ മതി എന്ന് പറയുക. ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സജഷനും പറയാം. ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഈ വീഡിയോ ഇതൊന്നും എവിടെയും കിട്ടാത്ത റെയർ ടൈപ്പ് വീഡിയോസ് ആണ്, ക്ലാസ്സുകളാണ്. ഇതൊന്നും ആരും ചെയ്യില്ല. ഈവൻ പെയ്ഡ് കോഴ്സുകളിൽ പോലും ഡയറക്റ്റ് വന്ന് ടോപ്പിക് എടുത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോയിലൂടെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചത്. യെസ്, അപ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് പറയുക. ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.